വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇവർ മൂന്ന് പേരുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ട്യൂഷൻ വെച്ചായിരുന്നു. അപ്പോൾ രണ്ടുപേർ വന്നില്ല, നവനീത് നന്ദനയും വന്നില്ല. ഇത് പുതിയൊരു അതിഥിയാണ്, ഇന്ന് ഇവിടെ പുതിയതായിട്ട് ട്യൂഷൻ പഠിക്കാൻ വന്നതാണ്. നമ്മളെ മിൻഹാജിൻ്റെ അനിയത്തിയാണ് കേട്ടോ, പിന്നെ ദേവനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ മതി, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ കഴിക്കാനല്ല, കഴിക്കാൻ പോവാ. അപ്പോ നമ്മള് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം പുറത്തു പോകുന്നു. സ്കൂളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകാറുള്ള, അല്ലാതെ നമ്മള് പുറത്തങ്ങനെ പോവാറില്ല. ആദ്യമായിട്ട് ഇന്നാണ് പോകാൻ പോകുന്നത്. ഇപ്പൊ നൂറായി നൂറയുടെ വാപ്പയും ഞാൻ എന്നെ വന്ന് പിക്ക് ചെയ്യും, എന്നെ ദുനിയെ വന്ന് പിക്ക് ചെയ്യും കരിക്കോട് ബസ് സ്റ്റാൻഡില്. അങ്ങനെ അപ്പൊ എന്നെ അനു കൊണ്ടാക്കും കേട്ടോ കരിക്കോട് ബസ് സ്റ്റാൻഡിൽ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇങ്ങനെ കാണിയിരു ടാറ്റ മൻഹ. മൻഹ എന്നാണ് കേട്ടോ മിൻഹാജ്, മിൻഹാജിന്റെ അനിയത്തിയുടെ പേര് മൻഹ എന്നാണ്. ഓക്കെ, മൻഹല്ലോ മൻഹ മൻഹ. ബൈ ബൈ. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അവളുമ്മ എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ, അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പോവാ. ഇതാ ഗൈസ് ഞാൻ മറ്റേ ട്രെൻഡ്സ് ചെയ്യുന്ന മേടിച്ച ഉടുപ്പ്, ജീൻസ്. ഗെറ്റഡി നിന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു, സമയം കിട്ടിയില്ല. അനു എന്നെ കൊണ്ടാക്കുന്ന കേട്ടോ, റിവേഴ്സ് എടുക്കും, അതുകൊണ്ടാണ് നോക്കാത്തത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തിനാ, ഒന്നുമില്ല, കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. ഇവള് ഇവള് കൊറേ വട്ടം പോയിട്ടുണ്ട്. ഇവള് 12th ഫ്രണ്ട്സ്, 10th ഫ്രണ്ട്സ്, എന്റെ ഫ്രണ്ട്സ് ഗ്യാങ് എല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. എനിക്ക് 10th ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു. സോ ഞാൻ 12th ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ആദ്യമായിട്ട്. നമ്മൾ ഇന്നലെ പോകണമെന്ന് വിചാരിച്ചേട്ടാ, പക്ഷേ മഴ നമ്മളെ ചതിച്ച്. നമ്മളിവിടെ നമ്മുടെ ഗ്യാങ്ങിൽ സത്യം പറഞ്ഞാൽ ഞാന് നൂറ, യദു, നിഷാന, JK, കൃഷ്ണ, ഫാത്തിമ, നമ്മൾ ഇത്ര ആറ് പേരാണ് നമ്മുടെ ഗ്യാങ്ങിൽ. അപ്പൊ നിഷാന വരാമെന്ന് പറഞ്ഞേ, പക്ഷെ അവക്ക് അവള് ഹോസ്റ്റലിൽ പോകുന്നുണ്ട്, അവക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് അവക്കും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാന് നൂറ യദു, ആസ് യൂഷ്വൽ എവിടെ പോയാലും ഞാൻ നൂറ യദു. അങ്ങനെയാണ് കേട്ടോ. അപ്പൊ കൈ നോവുന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച്. എന്തായാലും നാണ്ട് ഇവിടാണ് എന്നെ കൊണ്ടാക്കുന്നത്. അവരുടെ കാറിന്റെ കളറൊന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ണാടി എടുത്തില്ല. എന്തായാലും നമുക്ക് പോകാം ഗൈസ്. അപ്പൊ നമ്മൾ കരിക്കോട് എത്തി, ജംഗ്ഷൻ എത്തിയില്ലേട്ടാ, കണ്ടു. അത്യാവശ്യം തിരക്കുണ്ട്. എനിക്ക് ചെറുതായിട്ട് തൊണ്ടവേദന ഒക്കെ ഉണ്ട്. നീയല്ല തീരുമാനിക്കുന്നത്. എനിവേസ് നിന്നെ ഇവിടെ ഇറക്കിട്ട് ഞാൻ പോട്ടെ. ഇയാൾക്ക് എന്തു വെച്ചു മനസ്സാക്ഷിയില്ലേ. പിന്നല്ലാതെ ഈ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇവിടെ കൊണ്ടു കൊടുക്കാൻ, ബസ്സുകാരൻ എന്നെ ചീത്ത വിളിക്കും. അവരാദ്യം ഏത് കളറ് കാറാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നോക്കട്ടെ. എനിക്ക് ഇച്ചിരി മൂക്ക് പ്രശ്നമുണ്ട്, മൂക്കടപ്പ് പോലത്തെ. അവര് വന്നോ എന്തോ. ഗൈസ് അപ്പൊ കാറിൽ കയറുന്നതിന് മുന്നായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്കൊരു കോൾ വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിൽ സംസാരിച്ചിട്ടാണ് കാറിൽ കയറിയത്. അങ്ങനെ നൂറയുടെ വാപ്പയും നേണ്ട ഗൈസ് ഇരിക്കുന്ന നൂറ സിറഫ്. അങ്ങനെ ഞങ്ങൾ കരിക്കോട് ബ്രിഡ്ജ് വഴി പോയി, യദുവിനെ പിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ യദു കരിക്കോട് ബസ് സ്റ്റാൻഡിൽ വരാമെന്നാണ് പറഞ്ഞത്. പിന്നെ അവളെ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങൾ പിന്നെ ഷാപ്പ് മുക്കി പോയി വിളിക്കാമെന്ന് പറഞ്ഞു കരിക്കോട്.
അങ്ങനെ അവള് ഷാപ്പുമ്മയ്ക്ക് വരാമെന്ന് പറഞ്ഞോട്ടെ. ഞാൻ വിളിച്ചപ്പോ ഏതു കഥ പറച്ചിലായിരുന്നു, പിന്നെ ഞാൻ പറഞ്ഞു കഥയൊക്കെ പിന്നെ പറയാം, പെട്ടെന്ന് വരാൻ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഒരു 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 1, 1.5 ആയപ്പോഴത്തേക്കും പള്ളിമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പള്ളിമുക്ക് കവയിലാണ് കേട്ടോ പോകാമെന്ന് വിചാരിച്ചത്. ആദ്യം കരിക്കോട് പോകാമെന്ന് വിചാരിച്ച്, പിന്നെ പള്ളിമുക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ പേര് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അത് മുകളിലെങ്ങാണ്ടായിരുന്നു കേട്ടോ ആ പേര്, ഹോട്ടലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവസാനം ഫൈനലി നമ്മൾ അവിടെ എത്തി. ഞങ്ങൾ കണ്ടുമുട്ടി, നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കണ്ടുമുട്ടി ഇതേണ്ട വരുന്നു. നൂറ എന്നോട് പറഞ്ഞു, എടി ലോങ് വീഡിയോ എടുക്കണേ, എടി വ്ലോഗ് വേണം എന്നൊക്കെ പറഞ്ഞാ. അപ്പൊ നമ്മൾ കഹ്വയിലാണ് എത്തിയിരിക്കുന്നത്, പള്ളിമുക്ക്. നൂറ 2-3 വട്ടം ഇവിടെ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം പോകുന്ന സമയത്തൊക്കെ ഫാമിലിയോടായിരിക്കും പോകുന്നത്. അപ്പം കയറി ചെന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഉള്ളിലത്തെ ആംബിയൻസൊക്കെ. പിന്നെ ആദ്യം നമ്മൾ പോയപ്പോഴത്തേക്കും അവിടെ എല്ലാം ഫുൾ സീറ്റാ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അവർക്കറിയത്തില്ല ഞങ്ങളുടെ തരം നമ്മൾ പോയി പറയുന്നത്, അത് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടായിരുന്നു വരുന്നത്. അപ്പം ഞങ്ങളുടെ താ പോയി പറയുന്നത് എടി ഒന്ന് പോയി പറ, പോയി പറയാറ്. അവസാനം നമ്മൾ നൂറയുടെ വാപ്പ നമ്മളെ മുകളിൽ വിളിച്ചിരുത്തി, അതായത് മുകളിൽ ഒത്തിരി പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇവളും വരെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ലൈറ്റായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര വെട്ടമൊക്കെ ആയിരുന്നു. പിന്നെ മെനു കാർഡൊക്കെ തന്ന് ഇതാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന പേരൊക്കെയാണ് കേട്ടോ. അപ്പം എന്ത് ഇരുന്ന് വായിച്ച് പഠിക്കും എന്തൊരു പേരാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇവളെ സ്ഥലം പള്ളിമുക്കാണ്ട് ഇവളെപ്പോഴും പേര് ആ. അപ്പം നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്, അപ്പം നമുക്കൊന്നും അറിയത്തില്ല. നൂറ പറ, ഇല്ല അനിയനോട് എതൂറേ ഭയങ്കരമായിട്ട് വെള്ളത്തിരിക്കുന്നു, ഫിൽറ്റർ ഇട്ടുണ്ടോ? നൂറയുടെ അനിയൻ ഇപ്പം വരുത്തേ ഉള്ളൂ. ഷേക്ക് മുഹമ്മദ് ഹനീഫ് ഇപ്പം വന്നാൽ പിന്നെ ചളിയടിക്കും. നൂറ പഠിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സംഭവങ്ങളൊക്കെ ഞങ്ങൾ മൂന്നുപേരും മാത്രം സെലക്ട് ആക്കി. പിന്നെ അവൻ വന്നു. അവൻ വന്നതിന് ശേഷം മെനുക്കാട് കൊടുത്ത് അവൻ പിന്നെ അവന് ഇഷ്ടമുള്ള എല്ലാം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ പറഞ്ഞതിൻ്റെ 2-3 ഐറ്റം അവൻ കട്ട് ചെയ്തിട്ടാണ് അവന് എന്തുവാ ഇഷ്ടമുള്ള എന്തെല്ലാമൊക്കെ പറഞ്ഞത്. അവസാനം നമുക്ക് ഫസ്റ്റ് വന്നത് ചിക്കൻ സൂപ്പാണ്, ഹോട്ട് ആൻഡ് സോറായിരുന്നു. പക്ഷേ വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര എരി ഉണ്ടായിരുന്നു. അത് 2x4 ആയിട്ടാണ് പറഞ്ഞത്. അപ്പം നൂറ് അത് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളൊരു എന്താ ഈ ഒരു ചിക്കൻ സൂപ്പ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഒത്തിരി സമയം എടുത്ത് കുടിച്ച് തീർക്കാൻ. അങ്ങനെ സൂപ്പ് കുടിച്ചതിൻ്റെ ബൗളൊക്കെ അവർ കൊണ്ടുപോയതിന് ശേഷം രണ്ടാമത് വന്നിട്ടുണ്ടായിരുന്നത് കഹ്വ സ്പെഷ്യൽ ടർക്കിസ് ഫാമിലി പ്ലാറ്ററാണ്. ഇതിനകത്ത് ബീഫ്, ചിക്കൻ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പിന്നെ അവനിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് എന്നാ ചേച്ചി തൊട്ടുമൊക്കെ ഒറിജിനൽ തീ ആണോ എന്നൊക്കെ വെച്ചാൽ ഒറിജിനൽ തീ ആയിരുന്നു, അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. സത്യം പറഞ്ഞാൽ 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ 4 പേര് ഒത്തിരി നേരം കൊണ്ട് കഴിച്ചിട്ടും തീരുന്നില്ലായിരുന്നു. അപ്പം അപ്പം ഈ ഒരു കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ഡെക്കറേഷനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡായിരുന്നു. ഇത് തന്നെ കഴിച്ച് തീർക്കാൻ ഒത്തിരി സമയമെടുത്തു കേട്ടോ. അവസാനം ഇവൻ വാരി വാരി ഇട്ട് തരുവായിരുന്നു. എന്നാ ചേച്ചി കഴിക്കും ചേച്ചി, അങ്ങനെയൊക്കെ പറയും. എൻ്റെ ഇതിൻ്റെയൊക്കെ ഇത് കണ്ടിട്ട് കണ്ണു തള്ളിപ്പോയി. പിന്നെ ഇവര് വല്ലപ്പോഴേക്ക് വരുന്നോണ്ട് ഇവർക്ക് അറിയാം ഗൈസ്. എന്നാ ചേച്ചി കഴിക്കും ചേച്ചി, എനിക്ക് അതുതന്നെ എടുത്ത്. എന്നാ ചേച്ചി കഴിക്കും ചേച്ചി. ഏസ് ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസേഷൻ എനിക്കറിയത്തില്ല, പക്ഷേ ലഹ്മ കുന്നാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സംഭവമാണ്, ഒരു ചൈനീസ് പോലത്തെ ഡിഷാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് വേറെ ഏതോ സാധനം, ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് പ്ലാറ്ററാണ് കേട്ടോ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്ന. അവസാനം ഇത് വന്നത് ഡെസേർട്ടായിട്ട് ബ്ലാക്ക് ബ്യൂട്ടിയാണ് കേട്ടോ. ഇതിനകത്ത് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീം, അതിൻ്റെ താഴെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ് അതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടൈ പ്ലേറ്റ് അക്കാവി ചീസ് കുനാഫയാണ് കേട്ടോ. കുനാഫയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഓർഡർ ആക്കിയത്. അതിൻ്റെ അടിയിലും കണ്ട തീ ഉണ്ടായിരുന്നു. അങ്ങനെ അത് അവിടുത്തെ ഷെഫ് തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പ്ലേറ്റിലൊക്കെ ആക്കി തരും.
അങ്ങനെ ഈ ഒരു കുനാഫ എന്നൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേൾക്കുന്നത്. എനിക്കറിയത്തില്ല അത് ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ആയാലും ഞാൻ കണ്ടിട്ടുണ്ട് കുനാഫ. നമ്മളത് വീട്ടിൽ ട്രൈ ആക്കിയിട്ടും ഇല്ല, പക്ഷേ ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ അത് ആ ഒരു ഷുഗർ സിറപ്പ് പോലത്തെ സാധനം മുകളിൽ ഒഴിക്കി ഞാൻ വീര്യം എടുക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആദ്യം അവൻ രുചിച്ച് നോക്കി ആ സാധനം എന്തു അത്, പിന്നെ അതണ്ട് ഇവൻ ഒഴിച്ചു. അല്ല അവര് ചെയ്ത് തരുമായിരുന്നു തന്തുവേദി കാണി. പിന്നെ അവസാനം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വയറ് ഫുള്ളായിട്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ ഫ്രൂട്ട് ആൻഡ് വെജ് സാലഡ് വന്നത്. അയ്യോ ഇതൊക്കെ ഇതൊക്കെ കൊണ്ടുവരുമ്പോഴും ഞങ്ങളുടെ മൂന്നുപേരുടെ എക്സ്പ്രഷൻ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അതിന് നമ്മൾ അവൻ അങ്ങനെ നമുക്ക് മൂന്നുപേർക്ക് ഡിവൈഡ് ചെയ്ത് തന്നെ ചേച്ചി കഴിക്കും. ചേച്ചി അവസാനം ഇതായിട്ട് ബില്ല് വന്നു. അപ്പോൾ ഇവൻ പറഞ്ഞ് എന്താ നമുക്ക് രണ്ടുപേർക്ക് ആദ്യം നോക്കിയിട്ട് പിന്നെ ഇവരെ കാണിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്നെ കാണിച്ചപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞ് എന്ത് വഴി കള്ളത്തരം പറയല്ലേ, ഞാൻ എക്സ്പ്രഷനൊക്കെ വാരിക്കോരിയിട്ട് അപ്പം ഇവ ഇങ്ങനെ ബില്ല് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പെട്ടെന്ന് കാണുന്നൊക്കെ പറഞ്ഞിട്ട് ബില്ലിൻ്റെ റിയാക്ഷൻ എന്തുവാ ഞെട്ട്. അത് ഒരുമാതിരിയായും. അങ്ങനൊക്കെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവസാനം ഒരു ചൂടുവെള്ളം കുടിച്ച് നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയതിന് ശേഷം എൻ്റെ ഇവിടുത്തെ ഫുൾ വീഡിയോ എടുത്തട്ടെ. ഇത് മുകളിലത്തെ ഫ്ലോറിൻ്റെയാണ്, ഭയങ്കര ചില്ല് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ. ഗൈസ് ഇത് ഇവൻ്റെ വാച്ചാണ്, നിങ്ങൾ ഈ വാച്ചിൻ്റെ വില ഗസ് ചെയ്യണേ, കമൻ്റ് ഇടണം ആരെങ്കിലും കണ്ടോ. ഇടണേ ഇവൻ പറഞ്ഞ് കമൻ്റ് ഇടണേ. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇനി വീട്ടിൽ ഇവരാ ഡ്രൈവ് ചെറുതായിട്ടേ ചെറുതായിട്ട് വണ്ടി ഒട്ടിച്ച് തട്ടിച്ചൊരു സ്ഥലം കാണിച്ചു കൊടുക്കുക. അത് വേണ്ട നമ്മളെ സോ ഗൈസ് നമ്മളിപ്പോ ഉള്ളത് നൂറയുടെ വീട്ടിലാണ്. നൂറയുടെ ഹോം ടൂറൊക്കെ നമ്മൾ നൂറയുടെ ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഇവിടെ ഒക്കെ കാണിച്ചായിരുന്നു, ഹോളൊക്കെ കാണിച്ചായിരുന്നു. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എന്നൊന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് സന്തോഷമായില്ലേ. പിന്നെ നമ്മൾ ആദ്യമായിട്ട് വേറെ പോയി ഫുഡൊക്കെ കഴിക്കുന്നു. ഇവർ കഴിച്ചിട്ടുണ്ട്, ഇവർ സിൽവർ ജൂബിലിയുടെ അന്ന് ടി കെം സിൽവർ ജൂബിലിയുടെ അന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം ആ അപ്പം അത്രയൊക്കെ ഉള്ളു. ഹാപ്പി ഡേ ആയിരുന്നു. ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ജ്യൂസല്ല എന്നാണ്ട് സാധനം ബ്ലാക്ക് ബ്യൂട്ടി കഴിച്ചു. എല്ലാം കഴിച്ച് വയറ് ഫുള്ളായി. അപ്പം ഈ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ളോഗ്. ബൈ. സത്യം നല്ല വയറ് ഫുള്ളായി. ഞാൻ ആദ്യമായിട്ടൊരു ഹോട്ടലിൽ പോയിട്ട് ഇത്രയും ഫുഡ് കഴിക്കും. വളരെ എല്ലാവരും ഇന്നാ ചേച്ചി ഇന്നാ ചേച്ചി കഴിക്കും ചേച്ചി. അപ്പം അത്രയല്ലോ. ബൈ.
ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നൂറയ്ക്ക് 18 വയസ്സായതിന് ശേഷം അവൾ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി, ലൈസൻസ് ഒക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രീറ്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞ ഇന്നത്തെ വീഡിയോ. ആ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി.